സിനിമ എല്ലാവരും കണ്ടുകഴിഞ്ഞ് കൈയടിച്ചു, അത് ആ ഒരു സന്തോഷമുണ്ട്. എല്ലാം തികഞ്ഞ സിനിമയാണോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അതിൻ്റെതായ കുറവുകളുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇന്ന് ഒരു റിലീസിൻ്റെ സമയം ഭയങ്കര സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഉള്ളൊരു സമയമാണ് സാധാരണ. പക്ഷെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ നിസാമിക ഞങ്ങളുടെ കൂടെ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെതായ ഒരു സങ്കടമുണ്ട് എവിടെയോ. പക്ഷേ ഉള്ളി ഹാപ്പി ആയിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും സിനിമ കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. സിനിമ നന്നായിരുന്നു. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പേഴ്സണലി സെക്കൻഡ് ഹാഫ് ആണ്. അത് കാണുക, ഒരു സൊസൈറ്റിക്ക് നമ്മളൊരു ഒരു ഒരു തീമിനെ കുറിച്ച് പറയുന്നുണ്ട്, അധികം ആരും പറയാത്തൊരു തീം. അത് വളരെ നർമ്മത്തോടു കൂടി പറയാൻ പറ്റിയെന്നുള്ളൊരു ബോധ്യമുണ്ട്. ചില പാളിച്ചുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഇല്ലാന്നൊന്നുമില്ല. പക്ഷേ രസമുള്ളൊരു സിനിമയാണ്, വന്ന് കാണുക. ഇതിൽ അഭിനയിച്ച അനുഭവത്തെക്കാട്ടിലും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ നമ്മളെ വിട്ടുപോയി, അതൊരു വല്ലാത്ത അനുഭവമാണ്. വേറെ ഒന്നും ഇതിനുള്ളിൽ വരില്ല. പുള്ളിയാണ് എന്നെ വിളിച്ചത്. മെനിങ്ങാന്ന് വരെ ഞാൻ പുള്ളിയെടുക്കെ സംസാരിച്ചിട്ടാണ് പോയത്. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളി ഇല്ലാന്നറിയുന്നു. ലൈഫ് എന്താണ് എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ചിന്തിക്കാം. വേറെ ഒന്നും. ഈ സിനിമ വളരെ ചെറിയൊരു പ്രമേയത്തിനാണ് പറയുന്നതെങ്കിലും രസകരമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എനിക്ക് പറയാനുള്ളത് എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണും. താങ്ക് യു. ഇത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററാണ് നിസാം റാവുത്തർ. ഇപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹമാണ് എന്നെ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ആ സ്ഥലവും ഇതെല്ലാം വളരെ രസകരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. അച്ചാന്തുരുത്തി എന്ന് പറയുന്നൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്തതൊക്കെ. ഈ പറഞ്ഞ പോലെ ഗൗരിയായിരുന്നു എൻ്റെ കൂടെ കൂടുതലും അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എല്ലാം നല്ല രസമുള്ള ഒരു സ്ഥലമായിരുന്നു. കുറേ ആളുകൾ ആ ഗ്രാമം അതൊക്കെ നമ്മളവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. പിന്നെ പ്രത്യേകിച്ച് പയ്യന്നൂർ പോലത്തെ ഒരു സ്ഥലത്താണ് ഷൂട്ട് ചെയ്യുന്നത്. പയ്യന്നൂരിനോട് നമുക്ക് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഞാൻ പയ്യന്നൂർ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നതും പയ്യന്നൂർ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരാളാണ്. അപ്പോൾ പയ്യന്നൂർ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെയും ഒരു ഹോം കമ്മിങ് ഫീലാണ് പയ്യന്നൂർ വരുന്നത്. അപ്പോൾ പയ്യന്നൂർ ഷൂട്ട് ചെയ്തതിൻ്റെ വളരെ സന്തോഷമുണ്ട്. അതൊക്കെ തന്നെയാണ്. നല്ല സിനിമ, അടിപൊളി കോമഡി സിനിമ. എൻ്റെ നല്ല ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള നമ്മൾ പ്രതീക്ഷയാണ്. ഇൻ്റർവെല്ലിനൊക്കെ ശേഷം ഭയങ്കര രസമാണ്. ഇൻ്റർവെല്ലിന് മുമ്പ് ഒക്കെ ഭയങ്കര കോമഡി ആയിട്ടാണ് ആ സിനിമ പോകുന്നത്. പക്ഷെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം സംസാരിക്കുന്നു. എല്ലാവർക്കും കണക്റ്റ് ആവും. എല്ലാവരും ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്യുന്ന സിനിമയാണ്. താങ്ക് യു. പടം ഹിറ്റാണ്. സംവിധാനവും ഒക്കെ കൊണ്ട് ഒരു കൊച്ചു പടം എങ്ങനെ നമ്മളിലേക്ക് എത്തിക്കാമെന്നുള്ള തെളിവാണ് ഈ പടം. വലിയ കോടികളും മുടക്കിയുള്ള സിനിമ, അതുമൊക്കെ വിജയിക്കേണ്ടതാണ്. വലിയ താരങ്ങളുള്ള സിനിമകൾ, ഇതൊരു വ്യവസായം ആയതുകൊണ്ടും കലാ മൂല്യമുള്ള സിനിമകളും എല്ലാം വിജയിക്കേണ്ടതാണ്. അതിനൊപ്പം തന്നെ ഇതുപോലെ കൊച്ചു സിനിമകൾ വിജയിക്കേണ്ടത് കൂടിയാണ്. വലിയ താര ബാഹുല്യം എന്നുള്ള പടമല്ല. എന്നാൽ സമൂഹത്തിൽ നമ്മൾ കാണേണ്ട ഒരു മെസ്സേജ്, ആ മെസ്സേജ് ഒരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയായിട്ടല്ല, വളരെ രസാഭമായിട്ട് തമാശകളും ആ കഥയും അതുപോലെ തന്നെ അതിലെ ആക്ടിങ്ങും ഒക്കെ തന്നെ വളരെ മനോഹരമായിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ ജനങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കേണ്ടതാണ്. നല്ല സിനിമയാണ്, വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഒരു ചെറിയ സിനിമയിൽ വലിയൊരു സബ്ജക്റ്റാണ്. അതാണ് എൻ്റെ പ്രത്യേകത. എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതാണ്. എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷനായാലും ഒക്കെയാണ്. അതുപോലെ തന്നെ അഭിനയിച്ച ആൾക്കാർ നല്ല രീതിയിൽ ചെയ്തു. നല്ല പടം. പിന്നെ ഒരു സർക്കാർ കഴിവ്, സർക്കാർ ഓഫീസിന് ഗവൺമെൻറ് ഓഫീസ് കഴിവ് കാരണം ഒരു ഫാമിലി സംഘം കഷ്ടപ്പെടുന്നുണ്ട്. ഒരു ഫാമിലി സംഘം സഫർ ചെയ്യുന്നു ഒക്കെ ഈ സംഭവിക്കുന്നത്. പക്ഷേ സംഭവം ഒരു നല്ലൊരു സോഷ്യൽ മെസ്സേജ് സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഒരു ലോ ബജറ്റ് ആണെങ്കിലും നല്ലൊരു ഒരുപാട് മെസ്സേജ് അനുഭവിക്കുന്നുണ്ട്. പിന്നെ അവസാന കോടതിയുടെ വിധിയും എല്ലാം ഒരു നല്ലൊരു മെസ്സേജ് അതിനകത്ത്. അവർ ഒരു നല്ലൊരു ഒരു ഫാമിലി ടൈം അല്ല ഒരു ഫാമിലി ക്ലാസ് ഡ്രാമയാണ്. നല്ല മൂവിയാണ്. അതുകൊണ്ട്